വനസംരക്ഷണ നിയമത്തിന്റെ മറവിൽ വനപാലകർ നാട്ടുകാർക്ക് നേരെ കയ്യേറുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ സർക്കാർ ഇതിനെതിരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം. ചിറ്റാർ കുടപ്പനയിൽ വീട്ടിൽ വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മത്തായിയുടെ കഥ ഇതിനൊരു ഉദാഹരണം തന്നെ. മത്തായിയുടെ കുടുംബം നീതിക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. വനത്തിൽ വച്ചിരുന്ന ക്യാമറ നശിപ്പിക്കുകയോ കാണാതാവുകയോ ചെയ്തെന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ സംഭവത്തിന്റെ പേരിലാണ് മത്തായിയെ ജൂലൈ 28 വനപാലകർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയത്. തെളിവെടുപ്പിനെന്ന പേരിൽ കുടുംബവീടായ കുടപ്പനയിലെത്തിച്ച മത്തായിയെ പിന്നീട് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. മത്തായിയെ പിടിച്ചുകൊണ്ടുപോയതിനും മരണത്തിനുമിടയിൽ നടന്ന ചില സംഭവങ്ങളാണ് അതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തിച്ചത്. കേസെടുക്കാതെയും അറസ്റ്റ് ചെയ്യാതെയും മത്തായിയെ മോചിപ്പിക്കാൻ വനപാലകർക്ക് വേണ്ടി മത്തായിയുടെ ഭാര്യ ഷീബയുടെ ഫോണിലേക്ക് വിളിച്ച് ഒരാൾ 75,000 രൂപ ആവശ്യപ്പെട്ടതും കസ്റ്റഡിയിലെടുത്തത് സംബന്ധിച്ച് മഹസർ റിപ്പോർട്ടിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളും വനപാലകരുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തെ തുടർന്ന് വനപാലകർക്കെതിരെ വളരെ വൈകി കൈക്കൊണ്ട അച്ചടക്ക നടപടികൾ കുടുംബത്തെയോ നാട്ടുകാരെയോ തൃപ്തരാക്കിയിട്ടില്ല. ഒരു കുടുംബത്തിന്റെ നാഥനെ ഇല്ലാതാക്കിയ ക്രൂരകൃത്യത്തിന് നിയമപരമായ ശിക്ഷ നൽകണമെന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് 40 ദിവസം മൃതദേഹം കാത്തുസൂക്ഷിച്ച് സഹന സമരം നടത്തിയ ഷീബയ്ക്ക് CBIയിൽ വിശ്വാസമുണ്ട്. എന്നാൽ കേസ് CBI ഏറ്റെടുത്തിട്ട് 4 മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഒരു പുരോഗമനം കേസിൽ ഉണ്ടായിട്ടില്ല. മത്തായിയുമായി വനപാലകർ സഞ്ചരിച്ച ജീപ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ കസ്റ്റഡിയിലെടുത്തതും സംശയത്തിന്റെ നിഴലിലായ വനപാലകർ CBI അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും മാത്രമാണ് മത്തായിയുടെ കുടുംബത്തിന് ആശ്വാസമായിട്ടുള്ളത്. ഷീബയെയും കുടുംബത്തെയും 3 തവണ ചോദ്യം ചെയ്ത CBI വനപാലകരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. മത്തായി മരണപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് റാന്നി വനം ഡിവിഷനിലും കോന്നി വനം ഡിവിഷനിലും വ്യാപകമായ വനംകൊള്ള നടന്നത്. ഉന്നത വനപാലകർക്ക് വരെ അറിവുണ്ടായിരുന്നിട്ടും കേസെടുക്കാനും അന്വേഷണം നടത്താനും വൈകി. ഒടുവിൽ അന്വേഷിക്കാനിറങ്ങിയ വനപാലകരെ അഴിമതിക്കാരും വനംകൊള്ളക്കാരുമായി ബന്ധമുണ്ടെന്ന് അപകീർത്തിപ്പെടുത്തി സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. മൃഗവേട്ട തടഞ്ഞ ഉദ്യോഗസ്ഥരെ ഇരുട്ടി വെളുക്കും മുൻപ് ജില്ല കടത്തിയ റാന്നിയിൽ മത്തായിയുടെ മരണത്തിന്റെ ചുരുളഴിക്കാനാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഏതു മണ്ടനും മനസ്സിലാകും. കാടിന്റെ കാണാപ്പുറങ്ങളിൽ നിയമപാലകർ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ സാധാരണക്കാരന് സാധിക്കാതെയാകുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി.